കോൺഗ്രസിന്റെ ഭാഗത്ത് വന്നാൽ മലപ്പുറം പോലെ ജില്ലകളിലെത്തിയപ്പോൾ ലീഗിന്റെ ഭാഗത്ത് പോലും ആന്തരം വലിയ കടനാക്രമണം നടക്കും. പക്ഷേ നമുക്കതിനെ പ്രതിരോധിക്കാനാകും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, എല്ലാ ലോക ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട്, എല്ലാ മതത്തിലും എല്ലാ ജാതിയിലുംപ്പെട്ട പാവപ്പെട്ടവരെ അണിനിരത്തിക്കൊണ്ട് ഇവർ ഉയർത്തുന്ന വെല്ലുവിളിയെ ഈ സിപിഐഎം നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇരിക്കില്ല. അതിന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ നൽകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. കയ്യടിച്ച ഞാൻ നന്നായിട്ട് പറയാനല്ലേ, അങ്ങനെ പറയാൻ ഇപ്പോ സന്ദർഭം ശരിയല്ല. കൃഷ്ണമുട്ടിയുടെ യന്ത്രണ വരുന്നത് ഒരു നല്ല കഥാപ്രസംഗം. അസുരന്മാരുടെ ഭരണം മഹാഭാരതത്തിലും പ്രമാണങ്ങളിലും ഒക്കെ ദേവന്മാരും അസുരന്മാരും രണ്ടാണ്. ചാ നബിമാരും ഇബിലീസുമാരും എന്നുള്ള രീതി. ആ ഇബിലീസിന്റെ മരണത്തെ കുറിച്ചാണ് കൃഷ്ണമുട്ടിയുടെ പാട്ട്. അപ്പൊ പിന്നെ അതുള്ള പ്രസംഗത്തിനെ പ്രസക്തിയില്ല. പല കാര്യങ്ങളും നമ്മുടെ നേതാക്കന്മാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്താണ് സങ്കടം? മര്യാദക്ക് നല്ലൊരു ഭരണം കൊണ്ടുപോകാൻ കേരളത്തിൽ ഈ പിന്തിരിപ്പന്മാർ ഒരിക്കലും അനുവദിക്കാറില്ല. അതിൻ്റെ ഒരുപാട് കാലത്തെ ചരിത്രം നമ്മളെ മുമ്പിലുണ്ട്. 57 EMS വന്നപ്പോൾ കോലി പി ആക്കി, 91 നായനാർക്കെതിരായിട്ട് കോലി ബി ആക്കി, അന്ന് കോൺഗ്രസിലേക്ക് PSP ആക്കി, 91 കോൺഗ്രസിലേക്ക് BJP ആയിട്ട് കൂട്ടുകൂടാനും ഒരു മറ്റേ കോൺഗ്രസിനും ലീഗിലും ഇല്ല എന്ന് നമ്മളൊന്ന് കണ്ടില്ലേ. എന്തിന്? ഭരണം പിടിക്കാൻ. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ താല്പര്യം രക്ഷിക്കാൻ BJP പറ്റുള്ളൂ. കോഴിക്കുട്ടികളെ വളർത്താൻ കൊടുക്കനെ വളർത്ത കൊണ്ടുവരും. കൊടുക്കൻ്റെ കൂട്ടിലാണ് കോഴിക്കുട്ടികളെ വളർത്തുക. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ രക്ഷ ആർഎസ്എസ് BJPയുടെ അടുക്കളയിലാണെന്ന് പറഞ്ഞാൽ അതല്ല ഇവരുടെ മനസ്സിൽ. അതൊന്നുമല്ല, എന്ത് വഴിയായാലും രാജ്യഭരണത്തിൻ്റെ മേലെ ഇരിക്കണം. അതിരിക്കുന്നത് എന്തിനാണ്? ഞങ്ങളും ആ ആവശ്യത്തിന് തന്നെയാണ്. രാജ്യഭരണം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളെ കയ്യിൽ രാജ്യഭരണം കിട്ടിയാൽ ഉപരിഷ്കരണ നിയമം നടപ്പാക്കും, അഴിമതി നിർത്തലാക്കും, പെൺമാരി മാറ്റിച്ചു കൊടുക്കും, പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കും, കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വിധവകൾക്ക് പെൻഷൻ, ക്ഷയരോഗികൾക്ക് പെൻഷൻ. അതൊക്കെയല്ലേ കമ്മ്യൂണിസ്റ്റ് കൈ കിട്ടിയാൽ, ഭരണം കിട്ടിയാലേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ മുഴുവൻ ഈ കേരളത്തിൽ നടപ്പാക്കിയത് ഇടതുപക്ഷം പുറത്താനാണ്. കർഷക തൊഴിലാളി ക്ഷേമ പദ്ധതി, നിർമ്മാണ തൊഴിലാളി ക്ഷേമ പദ്ധതി, തോട്ട തൊഴിലാളി ക്ഷേമ പദ്ധതി, മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതി, ആർട്ടിസാൻ ക്ഷേമ പദ്ധതി, കയറ് കശുവണ്ടി തൊഴിലാളി ക്ഷേമ പദ്ധതി, ബീഡി തൊഴിലാളി ക്ഷേമ പദ്ധതി, എത്രയെണ്ണം ആധാരേതർക്ക് ക്ഷേമ പദ്ധതി, വക്കീൽ കുമത്തമാർക്ക് ക്ഷേമ പദ്ധതി, അവസാനം പ്രവാസി ക്ഷേമ പദ്ധതി. വിളിക്കേണ്ട 26,000 കൊണ്ട് പറഞ്ഞതാണ്. ടൂർണമെന്റ് തോറ്റ പറഞ്ഞ ഒരടക്കം കൂടി കളിക്കുക. അതുപോലെ ഇവർക്ക് ഒരടക്കം കൂടി ഇലക്ഷൻ ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചുതരാം. ഒരു സംശയം വെക്കും വേണ്ട, സംഗതി പോക്ക. അതുകൊണ്ട് വലിയ വർത്തമാനം പറയാനില്ല. നമ്മളിങ്ങനെ പോയിക്കോട്ടെ. ഞങ്ങളൊരു കാര്യം ഇവരോട് ആരോടും നമുക്ക് പറയാം. ഇടതുപക്ഷ മുന്നണി ഭരണത്തിൽ നമ്മുടെ നേതാക്കൾ കക്കൂല പെൺവാണിവ നടത്തില്ല. ഒരു സംശയം നമുക്ക് വേണ്ട. അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മളെ പറ്റിയില്ല. ഇതെന്തൊക്കെ റിപ്പോർട്ട്, എന്തൊക്കെ കളവ്? ഇനി ഇപ്പോഴെ കളവ് സഹിക്കാൻ വയ്യാതാകുമ്പോൾ മേലെ ചെന്ന് പറഞ്ഞാൽ കളവിൻ്റെ കൊള്ളയാണ്. 176,000 കോടി രൂപയാണ് സ്പെക്ട്രം അഴിമതി. മന്ത്രി ജയിലിലാണ് നടക്കുന്നത്. മന്ത്രിയെ സ്നേഹം പ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട പകുതി പൈസ പൊട്ടി കൊടുത്തു കരിമൊഴിക്ക്. അതുകൊണ്ട് അവളെ ബാപ്പാൻ്റെ പേരിൽ ഒരു ചാനലുണ്ടാക്കി, കലയിഞ്ചർ ചാനലിനു പേര് കരുണാനിധിൻ്റെ പേരിൽ. അത് പോലീസുകാർ കുടിച്ച് ഓളയാക്കി. അയാൾ അന്നേ പറയുന്നത് ഇത് അവളെ പ്രണാബ് മുഖർജി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പ്രണാബ് മുഖർജി പറഞ്ഞു ചിദംബരം ഇറക്കിയിട്ടാണ്. ചിദംബരത്തിൻ്റെ പണി പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടു കൂട്ടരും കുഴപ്പാക്കണ്ട, മൊക്കെ നടന്നോട്ടെ, ഞാൻ നിങ്ങളെ വേണ്ടി. എന്താ മരണം? അതാണ് സ്പെക്ട്രം അഴിമതി.
വിചാരണ വരുമ്പോൾ കാണാം കോംവെൽത്ത് ഗെയിംസ് പന്ത് കളിക്കാൻ മലപ്പുറക്കാരോട് പന്ത് കളി കുറച്ച് പന്ത് കളി ക്രിക്കറ്റ് ഹോക്കി അതിൻ്റെ ഒരു ടൂർണമെൻറ്റ് മത്സരം വെച്ച് കൊടുത്ത സംഖ്യയിൽ നിന്ന് 40,000 കോടി കൊടുക്കുക കോൺഗ്രസ് നേതാവ് സുരേഷ് കൽമാടിയെ കണ്ടു അർത്ഥം കർക്കണ് 1.5 കൊല്ലമായി ജയിലിൽ കിടക്കുക സമരം നടത്തിയിട്ടോ ടിക്കറ്റ് ചെയ്തിട്ടോ ആ സമരം ജയിലിൽ കടന്നാൽ അഭിമാനത്തോടു കൂടി പോരാ നമ്മളെ ജയരാജൻ എന്ത് പൗർണമെന്ന് 2.5 കോടി എന്താ അയാളെ പിടിച്ച് തെറ്റായി പോയെന്നും ജാമ്യം കൊടുക്കാത്തത് നിയമവിരുദ്ധമാണെന്നും അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു ജയരാജൻ കീപ്പിട്ടു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇവരാരും പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഇവരെന്തൊക്കെയാ ഇവർ പറഞ്ഞു കൂട്ടി